എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏകദിന പരമ്പര നേടിയതിന് ശേഷം ആദ്യ T20 ഇന്നലെ നടന്നിരുന്നു. ഇന്ത്യ കളി വിജയിക്കുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് തുടക്കത്തിൽ പ്രത്യക്ഷ പോയതുകൊണ്ട് തന്നെ ഇന്ത്യ ഒന്ന് അടിപതറിയിരുന്നു. എന്നാൽ ദ്രാവിഡ് സഞ്ജുവിനെ നേരത്തെ ഇറക്കിയത് ടീമിനെ ഗുണം ചെയ്തു. ധവാനും സഞ്ജുവും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. സഞ്ജു പോയതിനു ശേഷം സൂര്യകുമാർ മികച്ചൊരു ഇന്നിംഗ്സാണ് ഇന്നലെ കളിച്ചത്. ധവാന്റെയും സൂര്യയുടെയും ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ത്യ ഇന്നലെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. 34 ബോളിൽ 50 റൺസ് സൂര്യ നേടിയിരുന്നു. ഓരോ ഷോട്ടും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. 5 ഫോറും 2 സിക്സും സൂര്യ നേടി. അതുപോലെ ധവാൻ 46 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്ക് മികച്ച തുടക്കം തന്നെയാണ് ലഭിച്ചിരുന്നത്. 1 നിമിഷം കളി കൈവിട്ടു പോയെന്ന് ആരാധകർ കരുതിയതായിരുന്നു. ആ സമയത്താണ് ലങ്കയുടെ വിക്കറ്റുകൾ തെറിപ്പിച്ച് ഇന്ത്യ കളിയിലേക്ക് തിരിച്ചെത്തിയത്. ഭുവനേശ്വർ കുമാർ തന്നെയായിരുന്നു ഇന്നലത്തെ കളിയിലെ ഇന്ത്യയുടെ വിജയശില്പി. 22 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളാണ് ഭുവി ഇന്നലെ നേടിയത്. അതേപോലെ ദീപക് ചഹർ 2 വിക്കറ്റ് വീഴ്ത്തി. മത്സരശേഷം ദ്രാവിഡ് ഭുവിയെ അഭിനന്ദിക്കുന്നതും രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. തോൽക്കേണ്ട മത്സരമാണ് ഭുവി തിരിച്ചു പിടിച്ചത്. പഴയ ഫോമിലേക്ക് താരം തിരിച്ചു വന്നെന്ന് തെളിയിക്കുന്ന മത്സരം തന്നെയാണ് ഇന്നലെ നടന്നത്. ഏകദിനത്തിൽ മികച്ച കളിയെന്ന് പുറത്തെടുത്ത ദീപക് ചഹറിനെയും ദ്രാവിഡെന്ന് പ്രശംസ കൊണ്ട് മൂടിയിരുന്നു. എല്ലാ യുവതാരങ്ങൾക്കും അവസരം കൊടുക്കുന്ന ദ്രാവിഡിനെ കൈയടിക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ.